ചിക്കൻ അച്ചാർ തയ്യാറാക്കാനായിട്ട് ഞാൻ 1 കിലോ എല്ലില്ലാത്ത ചിക്കൻ കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് മസാലകൾ പുരട്ടി വെക്കാം. 2 സ്പൂൺ സാദാ മുളക് പൊടി, 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വിനാഗിരി കൂടി ചേർത്ത് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി 1/2 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, ചിക്കനിൽ മസാലയെല്ലാം നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വെളിച്ചെണ്ണയാണ് ഈ ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ചിക്കൻ കഷ്ണങ്ങൾ വെക്കാം. നന്നായി ഒന്ന് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല, ഒരു 1/4 ഭാഗം മാത്രം ഫ്രൈ ആയാൽ മതി, അല്ലെങ്കിൽ ഈ ചിക്കൻ നന്നായി ഒന്ന് കല്ലിച്ചു പോകും. ചിക്കനെല്ലാം 1/4 ഭാഗം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി ബാക്കിയുള്ളത് കൂടി ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഈ എണ്ണയിൽ തന്നെ കുറച്ചുകൂടി നല്ലെണ്ണ ഒഴിച്ച് കുറച്ച് കറിവേപ്പില ഇടാം. ആദ്യം കറിവേപ്പില ചെറുതായിട്ടൊന്ന് മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 30 കഷ്ണം വെളുത്തുള്ളി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 10 പച്ചമുളക് കീറിയത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 വലിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നന്നായി മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ എരിയുള്ള മുളക് പൊടി, 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 സ്പൂൺ ഉലുവാപ്പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, ഇത് ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഈ പൊടിയുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം. ഇതൊക്കെ നമ്മൾ ഉപ്പിട്ടാണ് ഫ്രൈ ചെയ്തേക്കുന്നത്, നോക്കിയിട്ട് വേണം അതുകൊണ്ട് ഉപ്പ് ചേർക്കാൻ. പൊടികളുടെ എല്ലാം പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വിനാഗിരി കൂടി ആഡ് ചെയ്യാം. വിനാഗിരി ഒഴിച്ച് നല്ലോണം ഒന്ന് തിളപ്പിക്കണം. വിനാഗിരി ഒഴിച്ച് നല്ല രീതിയിൽ തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ് തീ സിമ്മിലിട്ടിട്ട് ഈ ചിക്കൻ ഇതുപോലെ തന്നെ ഈ സ്റ്റൗവിലൊന്ന് വയ്ക്കാം. 5 മിനിറ്റ് കഴിഞ്ഞ് ഇത് മസാല എല്ലാം നമ്മൾ ചിക്കനിൽ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഇത് വാങ്ങി വയ്ക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ചിക്കൻ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്കൊരു കണ്ണാടി കുപ്പിയിലോ എയർ ടൈറ്റ് ആയിട്ടുള്ള മറ്റേതെങ്കിലും ഒരു പാത്രത്തിലോട്ടോ മാറ്റാം. നമ്മൾ ഈ പാത്രത്തിലോട്ട് മാറ്റുന്ന സമയത്ത് അതിന് ഏറ്റവും മുകളിലായിട്ട് കുറച്ച് നല്ലെണ്ണ ചൂടാക്കി തണുപ്പിച്ചതിന് ശേഷം ഒഴിച്ചു കഴിഞ്ഞാൽ പൂപ്പ് പിടിക്കാതെ ഏകദേശം നമുക്ക് പുറത്ത് തന്നെ 1 മാസത്തോളം വെച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.